ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം. കെ സി ബിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ട് പ്രധാന ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിങ്ങളുടെ വൈദ്യുതി ബിൽ അമിതമാക്കാതിരിക്കുന്നതിനും കെ സി ബിയുടെ ഭാഗത്തു നിന്നും പിഴ വരുന്നത് ഒഴിവാക്കുന്നതിനുമായുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആദ്യത്തേത് കണക്റ്റഡ് ലോഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കെ സി ബിയുടെ അറിയിപ്പാണ്. അറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്, കണക്റ്റഡ് ലോഡ് റെഗുലറൈസ് ചെയ്യുന്നതിന് സുവർണ അവസരമാണ് ഇപ്പോൾ കെ സി ബി ഒരുക്കിയിരിക്കുന്നത്. വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണോ ആണ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ഉപഭോക്താക്കൾക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ് കെ സി ബി. ഇതിന്റെ കാലാവധി 2024 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. ഈ ഉത്തരവ് എല്ലാ എൽ ടി ഉപഭോക്താക്കൾക്കും ബാധകമാണ്. വ്യവസായ വാണിജ്യ മേഖലയിലെ ഒരു വലിയ വിഭാഗത്തിന് ഈ ഉത്തരവ് ഗുണപ്രദമാവും. ഈ ഉത്തരവ് പ്രകാരം പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഉപഭോക്താവിൻ്റെ ഐ കാർഡ്, കണക്റ്റഡ് ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷൻ എന്നിവ മാത്രം നൽകി ലോഡ് റെഗുലറൈസ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ്, ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിന് വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള തുക അഡീഷണൽ ഇ സി എസ് സി ആയി അടയ്ക്കേണ്ടി വരും. മറ്റൊരു രേഖയും സമർപ്പിക്കാതെ പണച്ചെലവില്ലാതെ എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും ഈ അവസരം വിനിയോഗിക്കാനാവുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്, വേനൽച്ചൂട് കൂടിയപ്പോൾ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ വൈദ്യുതി ഉപയോഗം തുടർച്ചയായ ദിവസങ്ങളിൽ 10 കോടി യൂണിറ്റ് മറികടന്നിരിക്കുകയാണ്. ഇന്നലെ കേരളം ഉപയോഗിച്ചത് 10.035 കോടി യൂണിറ്റ് വൈദ്യുതിയാണ്. 13 10.030 കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു. പ്രധാനപ്പെട്ട ചില വൈദ്യുതി പദ്ധതികളുടെ അണക്കെട്ടിലെ ജലനിരപ്പ് ദിവസം തോറും 1% വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ ഇന്നലെ 36% വെള്ളമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 35% കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 25 രേഖപ്പെടുത്തിയ 9.288 കോടി യൂണിറ്റ് എന്ന റെക്കോർഡാണ് 3 ദിവസങ്ങളിലായി മറികടന്നത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണ്. ഫാനും ബൾബും അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉപയോഗവും അതോടൊപ്പം തന്നെ എ സിയും മറ്റുമുള്ള എല്ലാ ഉപകരണങ്ങളും ഈ ചൂടുകാലത്ത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കെ സി ബി മുന്നോട്ട് വയ്ക്കുന്ന താരിഫ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ചെറിയ ഉപയോഗം കൂടുന്നതുകൊണ്ട് തന്നെ താരിഫിൽ മാറ്റം വരാം. വലിയ രീതിയിലുള്ള വൈദ്യുതി ബില്ലാണ് നമ്മെ കാത്തു നിൽക്കുന്നത്. കെ സി ബി ബില്ലുകൾ കണക്കുകൂട്ടുന്നത് ടെലിസ്കോപ്പിക് താരിഫ് സംവിധാന പ്രകാരമാണ്. ഇത് പ്രകാരം 0 മുതൽ 50 വരെ, 51 മുതൽ 100 വരെ, 150 വരെ, തുടർന്ന് 200 വരെ, പിന്നീട് 250 വരെ, ഇങ്ങനെ വ്യത്യസ്ത യൂണിറ്റുകൾക്ക് വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 0 മുതൽ 50 വരെയുള്ള യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 3.45 രൂപയാണ് ഈടാക്കുന്നത്. 201-നും 250-നും ഇടയിൽ വൈദ്യുതി ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റിന് 6.50 രൂപയാണ് ഈടാക്കുന്നത്. ഇത് ടെലിസ്കോപ്പ് സംവിധാന പ്രകാരമാണ് ഈടാക്കുന്നത്. അതായത് ആദ്യത്തെ 50 യൂണിറ്റ് ഈ പറഞ്ഞ നിരക്കിലും പിന്നീട് വരുന്ന ഓരോ 50 യൂണിറ്റിലും വ്യത്യസ്ത നിരക്കുകൾ, അങ്ങനെ 250 വരെ യൂണിറ്റുകൾക്കാണ് ഇങ്ങനെ നിരക്ക് ഈടാക്കുന്നത്. എന്നാൽ 250 യൂണിറ്റിൻ്റെ മുകളിലാണ് നിങ്ങളുടെ വൈദ്യുതിയുടെ ഉപയോഗം പോകുന്നതെങ്കിൽ പിന്നീട് നോൺ ടെലിസ്കോപ്പിക് റേറ്റിംഗ് ആണ് ഈടാക്കുന്നത്. അതായത് ഉപയോഗിച്ച എല്ലാ വൈദ്യുതിക്കും നിങ്ങൾ ഒരേ നിരക്ക് കൊടുക്കേണ്ടി വരും. ഇനി ഒരാൾ 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിച്ചു എന്ന് കരുതുക, അദ്ദേഹം 6.90 രൂപ നിരക്കിൽ വൈദ്യുതിക്ക് നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള താരിഫ് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വൈദ്യുതി ബില്ലിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ ശ്രദ്ധയോടുകൂടി വൈദ്യുതി ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ വരുന്ന മാസങ്ങളിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത് കണ്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള വൈദ്യുതി ബില്ലായിരിക്കും. വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മാർച്ച് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്ത് നൽകുക.